ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പം എനിക്ക് കുറച്ച് ഒരു സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ആക്കാൻ പറ്റാഞ്ഞത്. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞാൻ വീട്ടിൽ പോയപ്പം, എൻ്റെ വീട് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വണ്ടിപ്പെരിയാറാണ്. അവിടെ പോയപ്പോൾ ഞങ്ങൾ തമിഴ്നാട് മുന്തിരിത്തോപ്പൊക്കെ കാണാൻ പോയിരുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാനായിട്ട് ഒരു മണിക്കൂറോളം ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക്, നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല രസമാണ് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട്. നല്ല ഹൈവേ റോഡാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും കൃഷികളാണ് കാണുന്നത്. വലിയ വലിയ വീടുകളോ ഫ്ലാറ്റുകളോ ഒന്നും കാണാനില്ല, പകരം അവിടെ നല്ല കൃഷികളാണ് കാണുന്നത്. രണ്ട് സൈഡിലും മാവും തെങ്ങും പിന്നെ പുളിയും പിന്നെ നിലക്കടല, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. നല്ല ഒരു യാത്രയായിരുന്നു, നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ വരുന്ന വഴിക്ക് കുരങ്ങനെയൊക്കെ കണ്ടു, അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ ഇങ്ങനെ യാത്ര ഇങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കരിക്ക്, കുട്ടികൾക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി കരിക്ക് മേടിച്ചു കൊടുത്തു. ഇപ്പം നല്ല ചൂടല്ലേ, നമുക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്നവർക്ക് ചൂട് സഹിക്കാൻ പറ്റുകയില്ല. തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക ചൂടാണ്. അങ്ങനെ കരിക്കൊക്കെ മേടിച്ച് ഒന്ന് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്തിരിത്തോട്ടത്തിലേക്ക് യാത്ര തുടങ്ങി. കമ്പം മുന്തിരിത്തോട്ടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നല്ല ഒരു രസമായിട്ടുള്ള ഒരു യാത്രയാണ്. സൈഡിലൊക്കെ നല്ല മലകളാണ് കാണുന്നത്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. മഴക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് ഈ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ അധികം ചൂടൊന്നും തോന്നുന്നില്ല. കുറേ സ്ഥലമൊക്കെ അവരിങ്ങനെ മണ്ണൊക്കെ ഉഴുതിട്ടേക്കുവാണ്. എന്തെങ്കിലും കൃഷി ചെയ്യാനായിരിക്കും. വാഴത്തോപ്പുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടു. അങ്ങനെ ഇവിടെയൊക്കെ ഇവിടുന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ടൊക്കെ വാഴപ്പഴമൊക്കെ കിട്ടുന്നത്. അങ്ങനെ വാഴത്തോട്ടവും പിന്നെ സൈഡിൽ ഒരു കൃഷി ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ പുളിയാണ്. സൈഡിലൊക്കെ പുളികളാണ് നിൽക്കുന്നത്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കുറേ മുന്തിരിത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഇറങ്ങാൻ സാധിക്കില്ല. ചില മുന്തിരിത്തോട്ടങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ മുന്തിരിത്തോട്ടമൊക്കെ ഇങ്ങനെ കണ്ടുകണ്ട് പോയി. നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പം മുന്തിരിത്തോട്ടത്തിലാണ്. അപ്പോൾ അത് എടുക്കാറായിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴത്തേനും ഒരുപാട് കൃഷികളാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ കാണുന്ന രണ്ട് സൈഡിലും മുന്തിരിത്തോട്ടങ്ങളാണ്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് തെങ്ങ് കാണുന്നുണ്ട്. തെങ്ങിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷികളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സപ്പോട്ട ഉള്ള കൃഷി കണ്ടു ഞങ്ങൾ. പിന്നെ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് കൃഷികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വീടുകളൊന്നും വെച്ച് കൂട്ടാതെ ഇവരിങ്ങനെ കൃഷിയൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ദിവസം കൂടിയായിരിക്കും ഞാൻ ഒരുപാട് ഞങ്ങൾ ഒരുപാട് വർഷമായി. ഇപ്പോൾ ഒരു 3-4 വർഷത്തോളം ആയി തമിഴ്നാടൊക്കെ വന്നിട്ട്. അങ്ങനെ വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മളിപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. കണ്ടു, മുന്തിരിത്തോട്ടത്തിൻ്റെ ബോർഡ് കണ്ടു. ആ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് മുന്തിരിത്തോട്ടം. ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുന്തിരിത്തോട്ടത്തിലാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ, കമ്പം മുന്തിരിത്തോട്ടത്തിൽ, ഈ മുന്തിരിത്തോട്ടത്തിലാണ് ഇറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ ഇറങ്ങി അകത്തോട്ട് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്താണ് മുന്തിരിത്തോട്ടം കാണുന്നത്. ആ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എങ്കിലും ഞങ്ങൾക്ക് അധികം തിരക്കുകളൊന്നുമില്ലാതെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ തിരക്കില്ലാത്ത ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കയറി ചെല്ലുന്ന ആ ഒരു എൻട്രൻസ് കയറി ചെല്ലുന്ന സമയത്തുള്ള മുന്തിരിത്തോട്ടത്തിൽ ആ ഒരു മുന്തിരിക്കൊക്കെ അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പച്ച കളറിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കയറി പോകുമ്പോഴാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനത്തിൽ ആൾക്കാർക്ക് കാണാനൊക്കെയുള്ള രീതിക്ക് കുറച്ച് മുന്തിരിത്തോട്ടം, അങ്ങനെ തോട്ടം കുറച്ചിങ്ങനെ ഒരു മുന്തിരിങ്ങ പറിക്കാതെ ഇട്ടേക്കുന്നത്. അപ്പം നല്ല ഒരു കാണാൻ നല്ല ഒരു രസമായിരുന്നു. അതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഈ നമ്മൾ ഫോട്ടോ എടുക്കുന്നു
വീഡിയോ എടുക്കുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. നല്ല വെട്ടം ഉണ്ടായിരുന്നു, നല്ല ഒരു ഉച്ച കഴിഞ്ഞ ഒരു നേരം ആയതുകൊണ്ട് നല്ല ഒരു സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോഴത്തേനും വെയിൽ കാരണം അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കിനും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഒരു രസമായിരുന്നു. ഇതിങ്ങനെ ഇത്രയും ഭാഗം ഇങ്ങനെ ഇവരിങ്ങനെ പറിക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇങ്ങനെ മുന്തിരിങ്ങാൻ വരുന്നവർക്കൊക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും, പിന്നെ ഇതൊക്കെ കാണുമ്പോഴാണല്ലോ ആൾക്കാർ അവരുടെ കടയിൽ നിന്ന് മുന്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് അതിനായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് നേരമൊന്നും സ്പെൻഡ് ആക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അധികം ഇങ്ങനെ പുറത്തിറങ്ങുന്നത് ശരിയല്ലോ. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇട്ടൊക്കെ ഞങ്ങളങ്ങ് പെട്ടെന്ന് പോയി. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങളിവിടെ സ്പെൻഡ് ആക്കിയുള്ളൂ, ഒരുപാട് നേരം നിന്നില്ല. ഒരു കുറച്ച് ഒരു തിരക്കുണ്ടായിരുന്നു അവിടെ. ഒരു കുഞ്ഞൊരു മോൻ്റെ ഒരു ബർത്ത്ഡേ അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്താന്ന് അവർ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് കേക്കൊക്കെ മുറിക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു. ആളുകൾ കുറച്ച് പേര് കൂടി നിന്ന് അവിടെ നിന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. ഒരു മോൻ്റെ ഒരു ചെറിയൊരു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു. അപ്പം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ആ ഒരു രംഗമാണത്. അപ്പം നല്ല രസമല്ലേ മുന്തിരിത്തോട്ടത്തിലൊക്കെ വന്ന് എല്ലാവരുമൊക്കെ ആയിട്ട് കേക്ക് മുറിക്കാൻ. അങ്ങനെ മലയാളീസ് തന്നെയാണ് കേട്ടോ, മലയാളീസ് തന്നെയായിരുന്നു അവരെല്ലാവരും കൂടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു 3-4 വയസ്സുള്ള ഒരു മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു ആ കാണുന്നത്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ വെച്ചിട്ട് അവർ കേക്കൊക്കെ കുഞ്ഞുമോൻ്റെ കേക്കൊക്കെ മുറിച്ചു, അങ്ങനെ ആഘോഷിച്ചു. ഞങ്ങൾക്ക് അത് കാണാൻ പറ്റി. അങ്ങനെ അവരുടെ കേക്ക് മുറി ഫംഗ്ഷനിലെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏത് മോനാണെന്നറിയത്തില്ല, ആരാണ് ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കരിമ്പ് കൃഷി കണ്ടു. അങ്ങനെ കരിമ്പ് കുറച്ച് മേടിച്ചു. കരിമ്പ് നല്ല ഇപ്പോൾ കരിമ്പിൻ്റെ സീസണാന്ന് തോന്നുന്നു, പൊങ്കലൊക്കെ വരുന്നത് കൊണ്ട് കരിമ്പൊക്കെ ഉണ്ട്. അങ്ങനെ കരിമ്പ് കുറച്ച് മേടിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇതിപ്പോൾ കാണുന്നത് കമ്പം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. കമ്പം കഴിഞ്ഞ തേനി റൂട്ടാണിത്. ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് പോയി. പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഒരുപാട് സന്ധ്യാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു. നല്ല രസമാണ് യാത്ര ചെയ്യാൻ, നമുക്ക് മതിയാവില്ല. തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര നമുക്ക് മതിയാവില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിലും നോക്കി യാത്ര ചെയ്ത് പോകും. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ യാത്ര നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എങ്കിൽ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഞാൻ ഇനി കുറച്ച് വ്ളോഗ്സൊക്കെ കൂടി ഇടുന്നുണ്ട്. ഞങ്ങൾ തേക്കടിക്ക് പോയതും അങ്ങനെ ഞങ്ങൾ രാമക്കൽമേട് പോയതൊക്കെ വ്ളോഗ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.